ഗുരുവായൂർ ദേവസ്വത്തിലെ ആനകൾക്കുള്ള സുഖചികിത്സയ്ക്ക് തുടക്കമായി. ഉത്സവം ആനയോട്ടം വിജയി കൊമ്പൻ ഗോപികൃഷ്ണന് ആദ്യ ഉരുള നൽകി ഉദ്ഘാടനവും നടന്നു. ദേവസ്വത്തിന്റെ ആനത്താവളമായ പുന്നത്തൂർ കോട്ടയിലാണ് സുഖചികിത്സ. ആകെ 45 ആനകൾക്കാണ് സുഖചികിത്സ. ദേവസ്വം 12.5 ലക്ഷം രൂപയാണ് സുഖചികിത്സയ്ക്കായി നീക്കിവച്ചിട്ടുള്ളത്. ആനകളുടെ ഭക്ഷണക്രമം ഇങ്ങനെയാണ്: അരി, ചെറുപയർ, റാഗി, അഷ്ടചൂർണം, ചവനപ്രാശം, മുതിര, ധാതു ലവണങ്ങൾ തുടങ്ങിയവ. ഒരു മാസം നീണ്ടു നിൽക്കും ഈ സുഖചികിത്സ. ഗുരുവായൂർ MLA NK അക്ബർ ആദ്യ ഔഷധ ഉരുള നൽകി സുഖചികിത്സ ഉദ്ഘാടനം ചെയ്തു. ദേവസ്വം ചെയർമാൻ KB മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആന ചികിത്സ വിദഗ്ധരായ ഡോക്ടർ KC പണിക്കർ, ഡോക്ടർ PB ഗിരിദാസ്, ഡോക്ടർ MN ദേവൻ നമ്പൂതിരി തുടങ്ങിയവർ സുഖചികിത്സയ്ക്ക് മേൽനോട്ടം വഹിക്കും. എല്ലാ വർഷം ഗുരുവായൂരപ്പന്റെ ആനകൾക്ക്, കണ്ണന്റെ ആനകൾക്ക് നല്ല ആഹാരം, നല്ല മരുന്നുകൾ, മരുന്നുകൂട്ടുകൾ എല്ലാം കൂട്ടിയിട്ടുള്ള ഒരു ആയുർവേദ കൂട്ടുകൾ അടക്കം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ചികിത്സയാണ് നമ്മൾ നടത്താറ്. ഇതിലൂടെ ഒരു ആഘോഷം തന്നെയാണ് വാസ്തവത്തിൽ. കാരണം ആനക്കോട്ടയിലെ ആനപ്പാപ്പന്മാരുടെ ആനകൾക്കും നല്ല ഒരു പരിചരണം കൊടുക്കുക എന്നതാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഇത് വർഷങ്ങളായി നടക്കുന്നത് കൊണ്ട് എല്ലാ വർഷവും ഇത് നടക്കുന്നു. ഇന്നിപ്പോൾ കോവിഡ് കാലഘട്ടമായാലും ഗുരുവായൂർ ദേവസ്വം അതിന് 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത് തന്നെ. എല്ലാ വർഷം 10-12 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഈ ആനകൾക്ക് എല്ലാ വർഷവും ഒരു മാസം നീണ്ട കൊടുക്കുന്നത്. ഇത് വലിയൊരു ഇത് കണ്ടിട്ട് നമ്മുടെ ആനകൾ എവിടെ പോയാലും തിരിച്ചറിയാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെയാണ്. എല്ലാ ആനകൾക്കും എല്ലാ പോഷക ഗുണം എത്തിക്കുക, ഒരു കുറവും വരുത്താതെ നമ്മുടെ ആനകളെ കൊണ്ടു നടക്കുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അതിന് ദേവസ്വം വളരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് വർഷങ്ങളായിട്ട് നമുക്ക് ചെയ്തു തരുന്നത്. ദേവസ്വത്തിൻ്റെ ആനകളെ ഒരു മടി കൂടാതെ എത്ര വേണമെങ്കിലും ചിലവാക്കി, ആനകൾക്ക് വേണ്ടി ചിലവാക്കാൻ ഒരു മടി കാണിക്കാത്തതാണ് ദേവസ്വത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് നമുക്ക് പറയാം. 1986 ആനകൾക്ക് ശാസ്ത്രീയമായ ആയുർവേദ അലോപ്പതി മരുന്നുകൾ സംയോജിപ്പിച്ച് സുഖചികിത്സയ്ക്ക് ഗുരുവായൂരിൽ തുടക്കം കുറിച്ചത്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ 7 അംഗ ഡോക്ടർമാരുടെ സംഘം നടത്തിയ പരിശോധനയുടെ റിപ്പോർട്ടിലാണ് സുഖചികിത്സ തുടങ്ങാൻ നിമിത്തമായത്. അതിനു മുമ്പ് ചില ആനകൾക്ക് ആയുർവേദ മരുന്നുകൾ മാത്രമടങ്ങിയ ചികിത്സാവിധികൾ നടത്തിയിരുന്നു. രാവിലെ തേച്ചു കുളിച്ചാൽ പനമ്പട്ടിയും പുല്ലും നൽകും. ഉച്ച കഴിഞ്ഞാൽ ചവനപ്രാശം, ധാതു ലവണങ്ങൾ, വൈറ്റമിൻ ഗുളികകൾ എന്നിവ ചേർത്ത ഔഷധ ഉരുളകൾ നൽകും. ചോറും ചെറുപയറും വേവിച്ച് ഔഷധങ്ങൾ ചേർത്ത ഉരുളയാണ് തയ്യാറാക്കുന്നത്. ആയുർവേദ അലോപ്പതി മരുന്നുകൾ ഉൾപ്പെടുത്തിയ സമീകൃത ആഹാരമാണ് സുഖചികിത്സാ കാലത്ത് ആനകൾക്ക് നൽകാറുള്ളത്. ആനകളുടെ ശരീരഭാരം അനുസരിച്ചാണ് നൽകുന്ന ഭക്ഷണത്തിന്റെ അളവ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 കിലോ അരിയുടെ ചോറ്, 1 കിലോ വീതം ചെറുപയറും മുതിരയും, 200 ഗ്രാം ചവനപ്രാശം, 100 ഗ്രാം അഷ്ടചൂർണം, 25 ഗ്രാം മിനറൽ മിക്സ്ചർ, 50 ഗ്രാം മഞ്ഞൾപ്പൊടി തുടങ്ങിയവയും വൈറ്റമിൻ ടോണിക്കുമാണ് ഓരോ ദിവസവും സുഖചികിത്സാ കാലത്ത് ആനകളുടെ ദൈനംദിന മെനു. ഇതിനു പുറമെ പനമ്പട്ടിയും പുല്ലുമുണ്ട്. ആനകളുടെ ശരീരപുഷ്ടിക്കും ഓജസ്സിനും അഴകിനും ആരോഗ്യത്തിനുമായി വിദഗ്ധർ നിശ്ചയിച്ച ഔഷധക്കൂട്ടുകളും ആരോഗ്യവർദ്ധക വിഭവങ്ങളുമാണ് ആനകൾക്ക് കൊടുക്കുന്നത്. ഔഷധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാന്യങ്ങൾ, പല ധാന്യങ്ങളുണ്ട്, ചോറ് മുതൽ പയർ വർഗ്ഗങ്ങൾ, അതോടൊപ്പം തന്നെ ഷാർക്കഫറോള്, പിന്നെ വൈറ്റമിൻ ടാബ്ലറ്റ്സ്, ഇതെല്ലാം അടങ്ങി ഉപ്പ്, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ അഷ്ടചൂർണം, അതായത് നമ്മൾ ദഹനം ശരിയാവുന്ന അഷ്ടചൂർണം, ഇതിങ്ങനെ എല്ലാ ഇത് കൂട്ടിയിട്ടുള്ളൊരു ആഹാര രീതിയാണ് ഒരു മാസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം പനമ്പട്ട ആവശ്യത്തിന് കൊടുക്കും. പിന്നെ നല്ല ഒരു കുളിയുണ്ടാവും എല്ലാ ദിവസവും, ഒരു ഓരോ ഭാഗം കെടുത്തി കുളിക്കുന്ന ഒരു രീതിയുണ്ട്. അതൊരു ഉത്സവമാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ. എന്താ പറയുക, കോവിഡ് കാലത്തും നമ്മുടെ ആനയും ആന എന്താ പറയുക, ആനപ്പറമ്പിൽ നമുക്ക് ഉത്സവം തന്നെയാണ്. കാരണം കാലത്ത് നേരത്തെ തന്നെ സദ്യ ഒരുക്കണം ആനകൾക്ക്, 45 ആനകൾക്കുള്ള സദ്യ ഒരുക്കണം. സദ്യവട്ടങ്ങൾ ഒരുക്കി കാലത്ത് അത് ചൂടാറാൻ വെയിറ്റ് ആണ്. ചോറൊക്കെ ചൂടായിഞ്ഞാൽ അവരെ ചൂട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ പുലർച്ചെ തന്നെ ജോലി ഇതൊക്കെ എടുത്ത് തീർന്നാൽ തന്നെയാണ് ഉച്ചയാകുമ്പോഴേക്കും ഈ ഭക്ഷണം കാലത്ത് തന്നെ ഭക്ഷണം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വലിയൊരു കടമയാണ് ദേവസ്വം നിർവഹിക്കുന്നത്. അതിൽ ഞങ്ങൾ ഡോക്ടർമാർക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇതൊരു ഇങ്ങനെ ആനകളെ ഇല്ല, ഇങ്ങനെ ആനകളെ നമ്മുടെ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അത് നിലനിർത്താനായിട്ട് ഇത്തരം സാഹചര്യം നമ്മുടെ ഭാവിയിൽ ആനകളെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.